ഷാജൻസ് കറിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി പറയുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റിവെച്ചതോടെ ഷാജനെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ ഉയരുന്ന സ്വാഭാവികമായൊരു സംശയമുണ്ട്. ഷാജനെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂട വേട്ടയാടലിന് നേരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ണടയ്ക്കുകയാണോ എന്ന സംശയം. പി വി അൻവറിന്റെ ഫേസ്ബുക്ക് പേജിലെ മെയ് 30 മുതലുള്ള ഓരോ പോസ്റ്റുകളും ഓടിച്ചൊന്നു നോക്കിയാൽ തന്നെ നീതിപീഠത്തിന് ബോധ്യമാവും എത്ര വലിയ ഗൂഢാലോചനയാണ് ഷാജനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഏതാനും ചില പോസ്റ്റുകൾ മാത്രം നീതിപീഠത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഷാജിനെ കയ്യേറ്റം ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന CPM-കാരനായ രാജേഷ് കൃഷ്ണനെ അഭിനന്ദിച്ചുകൊണ്ട് മെയ് 30 അൻവറിട്ട പോസ്റ്റാണിത്. ഒരു നിയമസഭാ സാമാജികൻ തന്നെ ഈ തരത്തിൽ ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയെ ലവലേശം ഒളിപ്പില്ലാതെ സമൂഹ മാധ്യമത്തിലൂടെ പോലും പ്രകീർത്തിച്ചുവെങ്കിൽ ഈ മനുഷ്യന് ഒരു തരിമ്പ് പോലും നീതിബോധമില്ലെന്നും നിയമം കയ്യിലെടുക്കുവാൻ ഇയാൾക്ക് യാതൊരു മടിയുമില്ലെന്നും ഇയാൾക്ക് ഷാജനോടുള്ള വ്യക്തി വൈരാഗ്യം എന്തുമാത്രമുണ്ടെന്നും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. ഇത് ഷാജനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് June 1 ഇട്ട പോസ്റ്റിലെ ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇതുമാത്രം മതി ഷാജനെതിരെ നടക്കുന്നത് വേട്ടയാടലാണെന്ന് ബോധ്യപ്പെടുവാൻ. നീതിന്യായ വ്യവസ്ഥയ്ക്ക് പുല്ലുവില പോലും കൊടുക്കാതെ June 4 ഇട്ട പോസ്റ്റാണിത്. May 24 ഷാജനിട്ട വീഡിയോയുടെ പേരിൽ June 8 ശ്രീനിജൻ MLA ഷാജനെതിരെ പരാതി കൊടുത്തത് വളരെ ആവേശത്തോടെ ഷെയർ ചെയ്തുകൊണ്ട് അതേ ദിവസം അൻവറിട്ട പോസ്റ്റാണിത്. ഈ പോസ്റ്റിലെ വാക്കുകൾ മാത്രം മതി ഷാജനെ പൂട്ടുക എന്ന ഉദ്ദേശത്തോടെ നടന്ന ഗൂഢാലോചനയുടെ ബാക്കി പത്രമാണ് ഈ പരാതിയെന്ന് ബോധ്യപ്പെടുവാൻ. അതേ ദിവസം അതായത് June 8 വീണ്ടും ഷാജനെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇട്ട പോസ്റ്റാണിത്. ഷാജനെ പൂട്ടുക എന്ന അൻവറിന്റെ തീവ്രമായ ആഗ്രഹത്തെ ഈ പോസ്റ്റ് വിളിച്ചോതുന്നു. അതേ ദിവസം അൻവറിട്ട മറ്റൊരു പോസ്റ്റാണിത്. June 9 ഇട്ട പോസ്റ്റാണിത്. ഒടുവിലത്തെ വരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. June 12 ഇട്ട പോസ്റ്റാണിത്. മുൻകൂർ ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി പറയുന്നത് വെള്ളിയാഴ്ചയിലേക്ക് ഹൈക്കോടതി മാറ്റിവെച്ചതിന് പിന്നാലെ അൻവർ ഇന്നലെ ഇട്ട പോസ്റ്റാണിത്. ഷാജനോട് വ്യക്തി വൈരാഗ്യമുള്ള കുറച്ചുപേർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ബാക്കി പത്രമായ വേട്ടയാടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തിരിച്ചറിയണം. ഈ നാടിനെ സർവ്വനാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അധമൻ ചക്രവർത്തി കണക്കെ സ്വൈര്യവിഹാരം നടത്തുമ്പോൾ ഈ നാടിനു വേണ്ടി ശബ്ദമുയർത്തിയ നീതിമാനായ ഒരു മനുഷ്യൻ അഴിക്കുള്ളിലായാൽ മഹോന്നതമായ നീതിപീഠത്തിന്മേലുള്ള സാധാരണക്കാരുടെ വിശ്വാസ്യതയെ പോലും അത് സാരമായി ബാധിക്കുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.